അടിപൊളി പാപ്പയായാലും ഹിപ്സറായാലും നിതിൻ റോഷൻ സജിൻ ചേട്ടൻ എല്ലാവരും വന്നിട്ടുണ്ട്. സുഷിൻ്റെ മ്യൂസിക്കും ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. എല്ലാം വേറെ ലെവലാണ്, ആവേശം. ഫാമിലി എല്ലാം നല്ല കോമഡിക്ക് അടിപൊളിയായിട്ടുണ്ട്. എല്ലാം എല്ലാം ഉണ്ട് പറഞ്ഞത്, അടിപൊളി പറഞ്ഞു. രോമാഞ്ചത്തിനേക്കാൾ പറയേണ്ട കാര്യമില്ല, രോമാഞ്ചത്തിനേക്കാളൊക്കെ വേറെ ലെവലാണ്, ആവേശം ആവേശം തന്നെയാണ്. ഗുണ്ടാത്തലയുടെ സെറ്റപ്പ് പോലെ തന്നെ നല്ല നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ സീരിയസ് ഉള്ള കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് ഇതിൽ കോമഡി ആയിട്ട് തന്നെ നമുക്ക് ചിരിക്കാൻ ഒരുപാട് ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോ ഡയലോഗ് നന്നായിട്ട് ചിരിക്കാം. അപ്പം രോമാഞ്ചമൊക്കെ കണ്ടില്ല, രോമാഞ്ചത്തിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു പേടിക്കുമ്പോൾ അല്ല അതിൻ്റെ ഇല്ല, പിള്ളേരൊരു പേടിക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മ ഒരു സംഭവമില്ല, അതേപോലെയുള്ളൊരു സംഭവമൊക്കെ ഇല്ലാത്ത വന്ന് കോമഡി വിത്ത് ആക്ഷൻ. പക്ഷെ അദ്ദേഹം സീരിയസ് ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്, പക്ഷെ നമുക്കത് കോമഡി ആയിട്ടുള്ള അതാ ഒരു ഒരു ഇതുണ്ടല്ലോ, ഒരു എന്താ പറയുന്നത്, ആ അത് തന്നെ നമ്മൾ ഈ മഹേഷിന്റെ ഉദ്യാനത്തിലൊക്കെ അദ്ദേഹം തൊണ്ടി മുതലും ദുഷ്ടാക്ഷികളും അതുപോലെയുള്ള പടത്തിലൊക്കെ ഉള്ള ആ ചിരി ചിരിയും അതാകണം, കാരണം ആവേശം തന്നെയാണ്. ഇനിയിപ്പോ വർഷവും കഴിഞ്ഞാലല്ല, എന്തായാലും എന്നെ സംബന്ധിച്ച് ഈ പടം പിള്ളേരൊക്കെ സൂപ്പർ ആയിട്ട് അഭിനയിക്കും. ആ മൂന്ന് പിള്ളേര് അഭിനയിക്കുന്നത് ഒന്നും പറയാനില്ല, നല്ല ഡയറക്ഷൻ സൂപ്പർ. എന്തായാലും ഇതിൽ അഭിനയിച്ച കാരണവരുണ്ട്, ഇതിൽ അദ്ദേഹത്തിന്റെ ആക്ഷനൊക്കെ ഭയങ്കര നമുക്ക് കണ്ടിരിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പിടിച്ചിരുത്തുന്ന ഒരു പടമുണ്ട്. കലാശയ എന്റർടൈൻമെന്റ് നമ്മ ഈ എന്താ പറഞ്ഞ ഒരു ഉത്സവ ചിത്രം എന്നൊക്കെ പറയില്ലേ, അതേപോലെ വന്ന് കാണാൻ പറ്റിയൊരു ചിത്രമാണ്. കാരണം തിയേറ്ററിൽ വന്ന് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരിക്ക് വന്ന് അടിച്ചു പിടിക്കാൻ പറ്റിയൊരു പടമാണ്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു ഇതിൽ നന്നായാലും ഇങ്ങനെ ഹാപ്പിയായിട്ടിരിക്കുക. Something different. I experienced something really different. Learned a lot about how they make films. Experience about theater, what about the experience? I don't have any experience. I'm just a martial arts trainer and practitioner also. Your first movie? No, I have not worked in any film. This is my first movie. Thanks a lot. Bye. Thank you. അൻവരേഷ് എന്റർടൈൻമെന്റിന്റെ ആ ഒരു പേര് എന്നും എപ്പോഴും നിൽക്കുന്നത് ഇങ്ങനത്തെ ഉള്ള കണ്ടന്റ് ഇറക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നല്ല റിവ്യൂ ആണ്, മൊത്തം മലയാള സിനിമ അടിപൊളി ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയാം. പിന്നെ ഫാസ്റ്റ് ഫാസ്റ്റിന്റെ ഷോ ആണ് പടം കംപ്ലീറ്റ് ആയിട്ടും. ജിത്തു മാധവൻ എന്ന ഡയറക്ടർ ആണെങ്കിലും നമ്മൾ ആ ഒരു ഹോപ്പ് നമുക്ക് ഒരിക്കലും പോകുന്നില്ല പുള്ളിയോട്. ഇനിയും നമ്മൾ പുള്ളിയുടെ കണ്ടന്റ് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ പടം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. വിഷു അടിച്ച് പൊളിക്കാൻ, കാരണം ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് ആണെങ്കിലും എല്ലാം മൊത്തത്തിലും മ്യൂസിക് നമ്മളിങ്ങനെ അതിൽ അങ്ങ് ലയിച്ചിരിക്കും. കാരണം സിനിമക്ക് വേണ്ടതായിട്ടുള്ള രീതിയിലിടുന്നത്, അല്ലാണ്ട് മ്യൂസിക്കിന് വേണ്ടിയിട്ട് കുറേ സ്പേസ് കൊടുക്കലോ അങ്ങനെയൊന്നുമല്ല. സീന് കറക്റ്റായിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ത്രില്ലടിച്ചിരിക്കുന്ന പോലാണ്. പിന്നെ സമീർ തായന്റെ ഡി ഒ പി ചില സീൻസൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു ആവേശം നമുക്ക് തരും, സിനിമയിൽ നമുക്കത് കിട്ടും. അത് അതൊരു ഫീലാണ്, അത് തിയേറ്ററിൽ തന്നെ അനുഭവിക്കണം. ഒ ടി ടി ഒന്നും വെയിറ്റ് ചെയ്യാൻ നിൽക്കരുതെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, എല്ലാ അടിപൊളിയായിരുന്നു ഡയറക്ഷൻ. പിന്നെ ജിത്തു മാധവന്റെ ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി രോമാഞ്ചൊക്കെ കണ്ടിട്ടുള്ളതാണ്, അപ്പൊ നമുക്ക് അറിയാം ഓൾറെഡി എന്തായിരിക്കും. പിന്നെ സുഷന്റെ മ്യൂസിക് റോമാഞ്ച് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? റോമാഞ്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി റോമാഞ്ചാണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ ഇത് മോശമാണെന്നല്ല, നല്ല അടിപൊളിയാണ്. ഫുൾ എന്റർടൈനർ, ഫുള്ള് ആക്ഷൻ, കോമഡി, എല്ലാം ഫുൾ ഫാക്ടായിട്ടുണ്ട്. ഫഹദ് ഞെട്ടിച്ചോ ആക്ച്വലി ആ ക്യാരക്ടറിൽ? ഫഹദ് ഞെട്ടിച്ചോ ആ ക്യാരക്ടറിൽ? ആൾക്കാർ